ഹൈ ചിൽഡ്രൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് സെക്കൻഡ് മിഡ് ടേം എക്സാമിനേഷൻ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കേസ് നോക്കാം കേട്ടോ ഹിയർ ടോട്ടൽ മാർക്സ് ട്വന്റി ഫൈവ് ആണ് ഫസ്റ്റ് സെക്ഷൻ ഇസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് വേഗത നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ലെയർ ഓഫ് ദർത്ത് ആസ് എൻ ഐ എഫ് ഇ ഒരു ലെയറിന് എൻ ഐ എഫ് ഇ എന്ന് പറയുന്നുണ്ട് അത് ഏത് ലെയർ ആണ് ഫേസ്റ്റ് വൺ ക്രാസ്റ്റ് സെക്കൻഡ് വൺ മാൻഡൽ സി കോസ്റ്റോസ്ഫിയർ അപ്പം നമുക്ക് ആൻസർ നോക്കാം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ കോൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈ നിഖൽ ദറ്റ് ഈസ് എൻ ഐ ആൻഡ് അയൺ അയണിൻ്റെ കെമിക്കൽ നെയമാണ് എഫ് ഇ ഹാൻസ് ദ കോൾ ഈസ് ഓൾസോ നോൺ ആസ് എൻ ഐ എഫ് ഇ സോ ദ ആൻസർ ഇസ് കോൺ സോ ലെറ്റ് സി ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റൻ ഇസ് വാട്ട് ഈസ് ദവറേജ് തിക്നസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആവറേജ് തിക്നസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തേർട്ടി കിലോമീറ്റേഴ്സ് സെവൻറ്റി കിലോമീറ്റേഴ്സ് ഫൈവ് കിലോമീറ്റേഴ്സ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ദ ആവറേജ് തിക്നസ് ഓഫ് ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് എബൌട്ട് തേർട്ടി കിലോമീറ്റേഴ്സ് സോ ദാറ്റ് ദ ആൻസർ തേർട്ടി കിലോമീറ്റേഴ്സ്

ഏറ്റവും കൂടുതൽ ഏർത്തിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൈട്രോജൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ ബിച്ച് ഓഫ് ദി ഫോളോയിങ് ലെയേഴ്സ് കണ്ടെയ്ൻസ് ഓസോൺ ലെയർ ഇത് അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ് ആണ് ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് അതിൽ ഒരു ലെയറിലാണ് ഓസോൺ കിടക്കുന്നത് അത് ഏത് ലെയർ ആണെന്നാണ് ക്വസ്റ്റ്യൻ സെൻസ് എം സി കെ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഉണ്ടാവുള്ളൂ പക്ഷെ ഓപ്ഷൻസ് ആർ ട്രോപോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ആൻഡ് exosphere so let's see the answer so then the answer namukku nokkam the stratosphere lu koduthittunde the ozone layer is in the stratosphere stratosphere lana ozone layer ullathu so the answer is stratosphere let's move on to the next question that is fifth question what is the term used for a short cropping season after rabi rabi season ganithulla Uh, short cropping season dependana. Uh, option A. Karif. Option B Zaid. Option C monsoon. Option D summer. So let's see the answer. The answer is here. Zaid is the short summer cropping season that begins after rabi harvest so, so the answer is Zaid. ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്ഷൻ ബി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്ക് ഇതാണ് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അറ്റംപ്റ്റ് എനി ത്രീ സോ ലെറ്റ് സി ടു ദിനിക്സ് ഓഫ് ദ എർത്ത് മാൻറ്റൽ സോ ലെറ്റ് സി ദ ആൻസർ ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാൻറ്റലി തൊട്ട് താഴെ മാൻഡൽ ഇസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ക്രസ്റ്റിന്റെ താഴെയുള്ളതാണ് മാൻഡൽ ദിസ് റിലേറ്റീവ്ലി തിക്ക് അത് തിക്കായിട്ട് ആണ് ഇരിക്കുന്നത് ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു എബൌട്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അത്രയും നീളം കിലോമീറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ എക്സ്റ്റെൻഷൻ അത്രയും നെക്സ്റ്റ് ക്വസ്റ്റിന് സെവൻ ക്വസ്റ്റ്യൻ വ ഈസ് ദി ട്രോപ്പോസ്ഫിയർ കോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറി ലെയർസിൽ ട്രോപ്പോസ്ഫിയറിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ലെയർ ട്രോപ്പോസ്ഫിയർ ആണ് സ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ പേപ്പർ ആർ മോസ്റ്റ് എബണ്ടൻറ്റ് ഇൻ ദിസ് ലെയർ ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ പേപ്പറും ഏറ്റവും കൂടുതലുള്ളത് ഇതിലാണ് അറ്റ്മോസ്ഫിയറി ഫിനോമിന സച്ചാസ് ക്ലൗഡ് ഫോമേഷൻ റെയിൻ സ്നോ വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ ആ ക്ലൗഡ് ഫോമേഷൻ ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ക്ലൗഡ് ഉള്ളതുകൊണ്ടാണ് ക്ലൗഡ് ഫോമേഷൻ ഉള്ളതുകൊണ്ടാണ് മഴ പെയ്യുന്നത് സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെയർ

ഹിന്ദു കോഷ് റേഞ്ച് ഓൺ ദ വെസ്റ്റ് വെസ്റ്റിൽ ഹിന്ദു കോഷ് റേഞ്ച് ദ സത്തേൺ ബൗണ്ടറി എന്താണ് ഇന്ത്യൻ സം കോണ്ടിനെ ഇസ് ദ ഇന്ത്യൻ ഓഷ്യൻ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് സൗത്ത് അതിൻ്റെ എല്ലാ ബൗണ്ടറികളും നമ്മൾ പറഞ്ഞു തന്നെ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് നയൻത് ക്വസ്റ്റ്യൻ ഡിഫ്രൻഷിയേറ്റ് ബിറ്റ്വീൻ ദ കോണ്ടിന ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ലെറ്റ് സീ ദ ആൻസർ ക്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആയിട്ടുള്ള ഒരു ഔട്ടർ മോസ്റ്റ് ഒരു ലെയർ ആണ് വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഇത് ലെയറിലാണ് സോളിഡ് റോക്സ് ഉള്ളത് ക്രസ്റ്റ് ഹാസ് ടു പാർട്സ് നെയിംലി തിൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് ക്രസ്റ്റിന് തന്നെ രണ്ടായിട്ട് രണ്ട് പാർട്സ് ആക്കി ആക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെ ഒന്നിന് ക്രസ്റ്റ് ക്രസ്റ്റെന്നും മറ്റേത് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയും കോണ്ടിനെൻറ്റൽ ക്രസ്റ്റിന് സ്റ്റിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാൾ തിക്നസ് കൂടുതലാണ് ആവറേജ് തിക്നസ് ഇസ് എബൌട്ട് തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ഇനി മൗണ്ടൻ ഏരിയാസിൽ വരികയാണെങ്കിൽ കോണ്ടിനെൻ്റ് ക്രസ്റ്റ് സെവൻറ്റി കിലോമീറ്റേഴ്സ് ആവും പ്രീ തിക്നസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് എത്രയാണ് ഓൺലി ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സോ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം സെക്ഷൻ സി ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് എനി ടു ഫേഴ്സ്റ്റ് ക്വസ്റ്റ്യൻ ദസ് ടെൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് ദ ദർത്ത് അറ്റ്മോസ്ഫിയർ ഏർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ എന്താണ് ഉള്ളതെന്നുള്ള എന്നുള്ളത് കോമ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് യുവർ ആൻസർ അറ്റ്മോസ്ഫിയർ ഇസ് കമ്പോസ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറി എയർ വാട്ടർ പാർട്ടിക്കൾസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കൽസ് ഇങ്ങനെ മൂന്നാണ് മൂന്നാണ് മെയിൻ ആയിട്ടുള്ളത് ദെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ അറ്റ്മോസ്ഫിയറിയർ വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കൽസ് എന്നിട്ട് ചെയ്താൽ അറ്റ്മോസ്ഫിയറി ഗ്യാസസ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ് കൺസർവ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നൈട്രജൻ ട്വൻ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആൻഡ് വൺ പെർസെൻറ്റേജ് ഓഫ് അത് ഗ്യാസസ് സോ വാട്ട് ആർ ദ റോൾസ് ഓഫ് ദീസ് ഗ്യാസസ് ചെയ്താൽ Then the next sentence oxygen, the life-giving gas for humans and other living things and carbon dioxide that helps the survival of plants are obtained from the atmosphere. Then we can about water molecules. This the process by which water from the earth's surface heated by the sun and

Dust particles. So these are the three main things you have to write. If the question is about composition of earth atmosphere, and that question carries more than three marks. Next question that is 11th question. Explain the causes and effects of acid rain. Acid rain effects. So let's see the answer. Answer is very simple. So let's see the answer.

ഈ ഗ്യാസൊക്കെ ചെന്നിട്ട് റെയിൻ വാട്ടർ ആയിട്ട് മിക്സ് ചെയ്ത് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ആസിഡിക് അത് ആസിഡിക് ആവും നിങ്ങൾക്കറിയാം ആസിഡ് ആൻഡ് ആൽക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ എന്നിട്ട് അവിടെ നിന്നിട്ട് ക്ലൗഡ്സ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇത് പെയ്യും അതിനാണ് പറയുന്നത് ആസിഡ് റെയിൻ ബിക്കോസ് ഇറ്റ് ഇസ് ആസിഡിക് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൽനസ് അതാണ് ഫസ്റ്റ് പ്രോബ്ലമായിട്ട് നമുക്ക് പറയുന്ന പറയാൻ പറ്റുന്നത് റെസ്പിറേറ്ററി ഇൽനസ് അതായത് ശ്വാസകോശത്വങ്ങൾക്ക് അതായത് ശ്വാസം വിടാനുള്ള തടസ്സം ഉണ്ടാകുന്നു പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഡാമേജ് ടു റൂട്ട്സ് ആൻഡ് ലെസ് റെസിസ്റ്റൻറ് ടു പെസ്റ്റ് റൂട്ട് ഡാമേജായി തന്നെ പെസ്റ്റിന് ഒക്കെ വന്നു കഴിഞ്ഞാൽ അസുഖമായിട്ട് പെസ്റ്റിന് ഇതൊക്കെ കഴിച്ചിട്ട് പോവാം അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് പവർ കുറയുന്നു ദെൻ ഈ ആസിഡാണല്ലോ ഈ വെള്ളത്തിൽ കൂടുതൽ വരുന്നത് അപ്പം അത് പുഴയിലേക്ക് കടലിലോട്ട് വന്ന് ചെയ്യുമ്പോൾ ഡെത്ത് ഓഫ് ഫിഷ് ആൻഡ് ആൽഗേ ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ് അപ്പോൾ റിവേഴ്സിലും ലേക്സിലുമുള്ള ഫിഷുകളുടെയും ആൽഗേസിൻ്റെ ഒക്കെ ഡെത്ത് ഉണ്ടാവുന്നത് ബിക്കോസ് ഡെറിങ് കൺസസ് ഓഫ് ആസിഡ് പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ പൊല്യൂട്ടഡ് അല്ലേ അപ്പോൾ അപ്പോൾ ടോക്സിക് വാട്ടർ ആയിട്ട് മാറും അതൊക്കെ ടോക്സിസിറ്റി വിൽ ഇൻക്രീസ് സി ദിസ് ആർ ദ എഫക്ട്സ് ഓഫ് ആസിഡൻ ട്വൽത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാർ ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് റീജിയൻ ഒരു റീജിയന്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് മാറാൻ കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ദ ഫേസ്റ്റ് പോയിൻ്റ്സ് ദ ലാറ്റിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് ഫിസിയോഗ്രഫി പ്രോക്സിമിറ്റി ടു ഓഷ്യൻ ദെൻ വിൻഡ് ഇത്രയും ഫാക്ടേഴ്സാണുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒന്ന് ചെരിഞ്ഞിട്ടാണ് കണ്ടോ പൊസിഷൻ ഒന്ന് ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത് അല്ലേ അപ്പോൾ ഇവിടുന്നാണ് സൺ റൈസ് പതിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ വളരെ ക്ലിയറാണ് ഇവിടെ മുതൽ ഇവിടം വരെ കൃത്യമായിട്ട് സൺലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇക്വേറ്റർ ലൈൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു ഉഷ്ണ അതുപോലെ തന്നെ സൺലൈറ്റ് പതിക്കാത്ത ഈ ഭാഗങ്ങളിൽ ഇവിടെ തണുത്ത കാലാവസ്ഥയുമായിരിക്കും ഉണ്ടാകുക ഇവിടെ ഇവിടെ കണ്ടോ ലാറ്റിറ്റ്യൂഡ് വരച്ചേക്കുന്നത് ഇവിടെ ഇവിടെയുണ്ട് ലാറ്റിറ്റ്യൂഡ് അപ്പോൾ ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡ് പ്ലേസുകളിൽ ഇൻറ്റൻസിറ്റി ഓഫ് സൺലൈറ്റേഴ്സ് ഡിഫറെന്റ് ഇൻ ഡിഫറെ ലാറ്റിറ്റ്യൂഡ്സ് അതുകൊണ്ടാണ് ലാറ്റിറ്റ്യൂഡ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ് വിച്ച് ഡിറ്റർമിൻസ് ദ ക്ലൈമറ്റ് ഓഫ് എ റീജ്യൻ സമുദ്രനിരപ്പിൽ നിന്ന് ആ പെർട്ടിക്കുലർ റീജ്യനിലേക്കുള്ള ഉയരത്തെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ ഉപദ്രവത്തിൽ നിന്നും ഹൈറ്റ് കൂടുന്തോറും കിട്ടുന്ന ചൂടിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ക്ലൈമറ്റും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിരിക്കും ഫിസിയോഗ്രഫിയുടെ സ്പെഷ്യാലിറ്റി നോക്കാം ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഫിസിയോഗ്രഫി ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ് ഇപ്പൊ മോയ്സ്റ്റ് ലാറ്റൻ എയർ വിൻഡ്സ് ആർ ഒബ്സ്ട്രാക്ട്രഡ് ബൈ ദ മൗണ്ടെയിൻസ് ലൊക്കേറ്റഡ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ അപ്പോൾ മോയ്സ്ചർ അടങ്ങിയിട്ടുള്ള ആ വിൻഡ് ഈ മൗണ്ടൻ ഏരിയാസിൽ വരുമ്പോൾ അത് അത് തടഞ്ഞു നിർത്തിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മഴ പെയ്യ്ക്കുന്നു അങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ നല്ലപോലെ മഴ കിട്ടുകയും കാരണം അറേബ്യൻസ് ചെയ്യുന്നുള്ള ആ വിൻഡ് മൺസൂൺ വിൻസ് വന്നിട്ട് വെസ്റ്റേൺ ഘട്ടിൽ തട്ടി അവിടെ നമുക്ക് മഴ കിട്ടുന്നു ബഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് കിട്ടാത്ത തടഞ്ഞിർത്തിയോടെ മഴ പെയ്തു കഴിഞ്ഞതുകൊണ്ട് തമിഴ്നാട്ടിൽ ആ ടൈമിൽ മഴ പെയ്യാതെയും ഇരിക്കുന്നു ഓഷ്യൻ ആണ് അല്ലേ പ്രോക്സിമിറ്റി ടു ഓഷ്യൻ പ്രോക്സിമിറ്റി ടു ഓഷ്യൻ എക്സ്പീരിയൻസ് ഹ്യൂമിഡ് ക്ലൈമറ്റ് സമുദ്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾക്ക് ഹ്യൂമിഡ് ആയിരിക്കും മോയ്സ്റ്റർ അടങ്ങിയിട്ടുള്ള ഒരു ക്ലൈമറ്റായിരിക്കും ഫാർ അവേ ഫ്രം ദ ഓഷ്യൻ എക്സ്പീരിയൻസസ് റിലി റിലേറ്റീവ്ലി ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും ദ ലാസ്റ്റ് പോയിന്റ് പോയിന്റ്സ് ഡയറക്ഷൻ ഓഫ് വിൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡും എമൌണ്ട് ഓഫ് മോയ്സ്ചറും climate in a affect the last section is section d long answer questions the 13th question is describe the structure of the earth Explain in the features of each layer structure of the earth then each layer ne explains here structure of the earth. it consists of different layers that is crust mantle outer core and inner core അതാദ്യം എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ വാട്ട് ഈസ് ക്രസ്റ്റ് എന്ന് എഴുതുക ഇറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തീൻ ലെയർ എന്ന് എഴുതുക ക്രസ്റ്റ് ഹാസ് ടു പാർട്സ് ആ ടു പാർട്സിൻ്റെ സവിശേഷതകൾ എഴുതുക ദെൻ ദ മാൻഡിൽ എഴുതുക ഒരു രണ്ട് പോയിന്റ് ഈച്ച് ലെയറിലും എഴുതണം കേട്ടോ ദെൻ ദ കോർ റൈറ്റ് നോട്ട് അബൌട്ട് ദ മേജർ ക്രോപ്സ് ഗ്രോൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വളരുന്ന മേജർ ക്രോപ്സ് ഇതൊക്കെയാണെന്നാണ് ക്വസ്റ്റിൻ്റെ നമുക്ക് ആൻസർ ഇതെല്ലാമാണ് മേജർ ക്രോപ്സ് റൈസ് വീറ്റ് ആൻഡ് വാട്ടർ മെലൻ ഇപ്പോൾ ഓരോ ഈ ഒരു ടേബിൾ കണ്ടില്ലേ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് എഴുതുക റൈസിനെ പറ്റി എഴുതുക ആബൻഡൻ വാട്ടർ റെസിനീഡർ ആൻഡ് സോയി മന്ത്സ് ജൂണാണ് ഹാർവസ്റ്റിംഗ് മന്ത് സെപ്റ്റംബർ ദെൻ വീറ്റിനെ പറ്റി എഴുതുക ദെൻ വാട്ടർ മെലനിനെ പറ്റി എഴുതുക ബിക്കോസ് ഇറ്റ്സ് എ ഫോർ മാർക്കിസ്റ്റ് വെ ടു എക്സ്പ്ലൈൻ ഇറ്റ് വെൽ